ബ്യൂട്ടിഫുൾ സോൾസ്, ദിസ് ഇസ് സൽഷ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൽഷ കേസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിന്നിന്റെ ഓയിൽ ആണ്. അപ്പൊ അച്ഛൻ അതിനെ പറ്റി കൂടുതലായി സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു സ്കിന്നിന്, അതായത് ചൊറിച്ചിലോ ഡ്രൈനെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുന്നതായ ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വേറെ ഒന്നുമില്ല, വെരി സിമ്പിളാണ്. നമ്മൾ മില്ലിലാട്ടിയ കോക്കനട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുക, അതാണ് ഇവർ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് മില്ലിലാട്ടിയ കോക്കനട്ട് വെളിച്ചെണ്ണ. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് വെച്ചാൽ ദന്തപ്പാല എന്ന് പറയും. ഇതാണ് ദന്തപ്പാല. നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടായി ഇല സൂക്ഷിച്ച് നോക്കാമെന്നാണ്. ഈ ദന്തപ്പാലയുടെ ഇല ഇതാണ്. ഈ ദന്തപ്പാലയുടെ ഇല വെറുതെ നമ്മളൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരെ സൂര്യപ്രകാശത്തിലോട്ട് ഈ പാത്രം എടുത്ത് വെക്കാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ അവസാനം നമ്മൾ ഈ ഇല എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ക്രിസ്പി ആയിരിക്കണം. ക്രിസ്പി ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ശരീരത്തിൽ എവിടെയൊക്കെയാണ് ആവശ്യമുള്ള അവിടെ പുരട്ടാവുന്നതാണ്. ഒരു 4.5 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. അതിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 4 കിലോളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസവും നമ്മൾ വെയിലത്ത് വെച്ച ഉദ്ദേശം ഒരു 1.5 മാസമെങ്കിലും എടുക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. കൈകൊണ്ടെടുത്തിങ്ങനെ നമ്മൾ തിരുമ്മി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പൊടിയണ പോലെ ഒരു പരുവത്തിൽ കിട്ടണം. അതിനുശേഷമേ നമ്മുടെ ശരീരത്തിൽ ഇത് പുരട്ടാൻ പാടുള്ളൂ. ഹലോ, ഇത് ഉദ്ദേശം ഈ അല്ല, ഞാനൊരു 4 പിടിയാണ് ഇട്ടേക്കണം. എന്തോരം വില കൂടുതലിടണം അത്രത്തോളം ഇതിന് ഗുണം കൂടുന്നതായിരിക്കും. നമ്മളിവിടെ വീടിൻ്റെ അടുത്ത് നട്ടു വളർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇല പൊട്ടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ചെടി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ വളർത്തുക. ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് വേം ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, കൂടാതെ സ്കിൻ ഡ്രൈനസ്, ഇതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിന് സ്കിൻ ക്യാൻസറും അതേപോലെ തന്നെ സോറിയാസിസ് ഇതിനൊക്കെ ഇത് യൂസ് ചെയ്ത എട്ട് ഗുണങ്ങളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ വിൻ്ററിൽ, അതായത് തണുപ്പ് സീസണിൽ, സാധാരണയായിട്ട് ആൾക്കാർക്ക് സ്കിന്നിൽ പല പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ആ സമയങ്ങളിൽ നമുക്കിത് പുരട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ഇല്ലാതെയും നമുക്ക് പുരട്ടാം, എങ്കിലും ഈ സീസണിൽ ആൾക്കാർക്ക് ഇത് പുരട്ടിയാൽ വളരെ ഗുണകരമായിരിക്കും. ഈ ഓയ ഇത് നമ്മൾ രാവിലെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ വെയിലില്ലാത്ത സമയത്താണ് നമ്മൾ എടുക്കുക. മഴയുള്ള സമയത്തൊന്നും ഈ ഓയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നല്ല ചൂടുള്ള സമയത്ത് ഇത് വെയിലത്ത് വെക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വെക്കുക. ഒരു 1.5 മാസത്തിനുള്ളിൽ ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക്. വരൂ, നമ്മളിപ്പോൾ ഇത് ഇന്ന് വെയിലത്ത് വെക്കാൻ പോണേണ്. നിങ്ങൾ അതിലോട്ട് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മളെണ്ണ ഒരു 2 ദിവസം വെച്ച് കഴിഞ്ഞു. 2 ദിവസം വെക്കുമ്പോൾ തന്നെ ഈ എണ്ണ കണ്ടോ, ഇതിൻ്റെ കളറ് ഒരു വയലറ്റ് കളറാവും, ബ്ലാക്കിഷ് വയലറ്റ് കളറായിട്ട് മാറുന്നതായിരിക്കും. പക്ഷേ ഈ കളറ് ഇനിയും ഒരു 1 മന്ത് വെക്കാനുണ്ട്, 1 to 2 മന്ത്സ് വെക്കാനുണ്ട്. അപ്പം ഗ്രാജുവലി മാറുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു വൈറ്റാവുന്നു, അത് ഈ വീഡിയോ കാണിക്കാം. പക്ഷേ ഇപ്പം ഒരു 2-3 ഡേയ്സേ വെച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ഇത് ഒരു വയലറ്റ് ബ്ലാക്കിഷ് പേർപ്പിളിഷ് കളറായി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കളർ ചേഞ്ച് വളരെ നോർമലാണ്. ഇതിപ്പോൾ 2 മാസത്തോളമായി ഇത് വെയിലത്ത് വെച്ചിട്ട്
തെളിഞ്ഞ എണ്ണയുടെ നല്ല കളറാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് കുപ്പികളിലാക്കി വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഏത്ത് പുരട്ടാം ഞാൻ എടുക്കാം. ഇപ്പം ഈ ഇല നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ക്രിസ്പി ആകണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ എണ്ണ ഊറ്റിയെടുക്കുന്നത്.